ഫിലിം ചെറിയ രീതിയിൽ നെഗറ്റീവ് മെസ്സേജ് കൊടുക്കുന്ന കൺവേ ചെയ്യുന്നതായിരുന്നല്ലോ, അപ്പൊ അത് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്ന് ആശങ്ക ഉണ്ടായിരുന്നു സാറിന്? ഇല്ല, ഇതിന് നെഗറ്റീവ് മെസ്സേജ് ഒന്നുമില്ല. എൻഡിങ് നെഗറ്റീവ് ആയിട്ട് എൻഡ് ചെയ്തു വെച്ചിട്ട് ഒരിക്കലും മെസ്സേജിങ് നെഗറ്റീവ് ആവുന്നില്ല. അതൊരു റിഫ്ലക്ഷൻ പോലെയാണ്, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം അത്രേ ഉള്ളൂ. അതിന്റെ മേലെ ഒരു ഒരു സന്ദേശം എന്ന രീതിയിൽ ഒരിക്കലും സിനിമ നെഗറ്റീവ് അല്ല. അത് ശരിയല്ലല്ലോ, അത് ശരിയാവുന്ന എങ്ങനെയാണ്? അത് നമ്മൾ ആര് കണ്ടാലോ തെറ്റാന്നല്ലേ നമുക്ക് തോന്നുള്ളൂ. അത് അതാണല്ലോ നമ്മുടെ വേൾഡ് റിയാലിറ്റി, അതാണല്ലോ. അത് മെസ്സേജ് അല്ല, അത് നിങ്ങൾ ഇതാണ് ലോകം, നിങ്ങളൊന്ന് ആലോചിക്കുന്ന നല്ലതായിരിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നേ, ഇപ്പൊ പല സിനിമകളും ചെയ്യുമ്പോ, അതായത് ഇതുപോലെയുള്ള പുതിയ രീതിയിലുള്ള സിനിമകൾ ചെയ്യുമ്പോ സീനിയേഴ്സ് ആയിട്ടുള്ള പല സിനിമാ പ്രവർത്തകരോടൊക്കെ ഡിസ്കഷനും അതുപോലെ തന്നെ ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഈ സിനിമയുടെ കേസിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് സാറിന്റെ ഫ്രണ്ട്സോ അതുപോലെ ഒരേപോലെ ചിന്തിക്കുന്നവരായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഡിബേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും സിനിമയുടെ മേക്കിംഗിന്റെ സമയത്ത് എല്ലാവരും അത്രയും വിശ്വസിച്ചാണ് സിനിമയിലേക്ക് വന്നത്, പിന്നെ അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതല്ല ഞാൻ ചോദിച്ചത്, എന്താ പറയാ, നമ്മള് ചർച്ച, അതായത് ഡിബേറ്റ്, ഡിസ്കഷൻ, അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആക്ച്വലി അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പടത്തിനെ പറ്റി. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോ, അപ്പോ ഞാനിങ്ങനെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നമ്മുടെ അച്ഛനാണല്ലോ, അപ്പൊ അച്ഛൻ എങ്ങനെ എടുക്കും എന്നൊക്കെയുള്ള ഒരു ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ സമയത്ത് കരിയറിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സിനിമ ചെയ്തത് നന്നായി, എല്ലാ സിനിമകളും എന്താ പറയുക, ഒരു നായകൻ ആന്റാഗണിസ്റ്റ് ആവുന്നൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ്. മുകുന്ദേട്ട സുമുദ്ര വിളിക്കുന്നു എന്ന് പറയുന്ന സിനിമ ആക്ച്വലി അച്ഛൻ ചെയ്ത ക്യാരക്ടർ ലാലങ്കള് ചെയ്യണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അപ്പോൾ ആദ്യം ചെയ്ത സ്ക്രിപ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, അതിന് ആ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്ത് ലാലങ്കള് ത്രൂ ഔട്ടുള്ള ആന്റാഗണിസ്റ്റ് ത്രൂ ഔട്ടുള്ള ഒരു രീതിയിലായിരുന്നു ആദ്യം എഴുതിയിരുന്നത്. പിന്നെ ആ സമയത്ത് എന്തൊക്കെയോ കൺഫ്യൂഷൻ വന്നിട്ട് അത് മാറിയതാണ്. അപ്പോൾ അച്ഛനിപ്പോഴും മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു അങ്ങനെ എഴുതിയാൽ നന്നായിരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ട്. പിന്നെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് പലരും അച്ഛൻ ചെയ്തിട്ടുണ്ടല്ലോ, തേന്മാങ്കൊമ്പത്തിൽ അപ്പക്കാള. അപ്പം എന്നോട് നീ ഈ സമയത്ത് അങ്ങനെ ഒരെണ്ണം ചെയ്തത് നന്നായി, കുറേ കാലമായിട്ട് ആൾക്കാർ നീ ഭയങ്കര നല്ലവനാണെന്ന് പറയുന്നുണ്ട്, അതൊക്കെ മാറുന്നത് നല്ലതാണ്. കണ്ടിട്ടില്ല, പക്ഷേ ഈ ഒരു ചർച്ച വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ഇല്ല, ഇപ്പം നമ്മുടെ എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ചർച്ചയൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ആരോടും അങ്ങനെ ചോദിച്ച് ഡിസൈഡ് ചെയ്തൊന്നുമല്ല. ഇല്ല, അത് ഗ്ലോറിഫിക്കേഷൻ ആയിട്ട് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പം മ്യൂസിക്കിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നമ്മൾ എടുത്തൊരു ഡിസിഷൻ എന്ന് പറയുന്നത് ക്യാരക്ടറിൻ്റെ ഉള്ളിൽ മൈൻഡ് സ്പേസിൽ എങ്ങനെയായിരിക്കും അയാൾ അയാൾ തന്നെ കാണുന്നുണ്ടാവും, അങ്ങനെ മ്യൂസിക് ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചത്. ആ ക്യാരക്ടറിന് ആ ടൈമിൽ എന്തായിരിക്കും അയാളുടെ സൈക്കോളജിക്കലി, അയാൾ എന്തായിരിക്കും ആലോചിക്കുക, ഹാപ്പിനെസ് ആണെങ്കിൽ മ്യൂസിക് ഹാപ്പി ആവും. അല്ലാതെ ഗ്ലോറിഫിക്കേഷൻ അല്ല, അത് ക്യാരക്ടറിൻ്റെ മൈൻഡ് സ്പേസിനനുസരിച്ചാണ് നമ്മൾ മ്യൂസിക് ഡിസൈൻ ചെയ്തത്. പിന്നെ ഒഫ്കോഴ്സ് ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ, ഡിസ്റ്റർബ് ചെയ്യണം കുറച്ച്. ചില ആൾക്കാർക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവരൊന്ന് ഡിസ്റ്റർബ് ചെയ്യണം. പിന്നെ ഈ സിനിമയിൽ ഉണ്ടാകുന്ന നോർമൽ സാധനത്തിലോട്ട് പോകാൻ താല്പര്യമില്ല. ഇതിൻ്റെ ബേസിക് റക്സ് തന്നെ ഞാൻ ആലോചിക്കുമ്പം ഈ സക്സസ് എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിസൈസ്ഡ് ആയിട്ടുള്ള നോഷൻ, നല്ലോണം അധ്വാനിച്ച് എത്തിക്കലായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരെല്ലാം സക്സീഡ് ആവുമെന്ന് പറയുന്ന ഒരു നോഷനെ ബ്രേക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അതല്ലല്ലോ ശരി, അതല്ലല്ലോ റിയാലിറ്റി. അത് ആൾക്കാർക്ക് അങ്ങനെ 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 റിയാലിറ്റിയാണ് വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാർ പലപ്പോഴും ലൈഫിൽ ഡിസപ്പോയിൻറ്റഡ് ആവുകയും ഡിപ്രഷനിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർ അത് റിയാലിറ്റി ആയിട്ട് ഫേക്കായിട്ടുള്ള റിയാലിറ്റീനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പം അവർ ലൈഫിൽ അതൊന്നും നടക്കാതെ വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന വിഷമം ഭയങ്കരമാണ്. അപ്പം ആ വിഷമം പോകാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. ശരിക്കും പോസിറ്റീവ് ഫിലിമാണ്. അങ്ങനെ അപ്പം അവരിത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ ഒരിക്കലും ഫേക്കായിട്ടുള്ള റിയാലിറ്റിയിൽ വിശ്വസിക്കില്ല, അവർക്ക് റിയാലിറ്റി മനസ്സിലാവും. അപ്പോൾ അവർ ഇനിയും
ലൈഫിൽ ഒന്ന് ഒരു ക്ലിയർ ക്ലാരിറ്റിയിൽ കാണും ഇങ്ങനത്തെ ആൾക്കാരുണ്ട്, ഇതാണ് സക്സസ് ആവാൻ ഇങ്ങനെയും ആൾക്കാർ പോകുന്നുണ്ട്, ഇങ്ങനത്തെ ആൾക്കാരും സുഖമായി ജീവിക്കും എന്ന് റിയാലിറ്റി ആൾക്കാർ മനസ്സിലാക്കണം. അങ്ങനെയാകുമ്പോൾ ഡിസപ്പോയിൻമെന്റ്സ് ലൈഫിൽ ഉണ്ടാവില്ല.